Good evening, all. Good evening. Good evening, sir. Okay. Good evening, sir. Then, Parna. Good evening, sir. Good evening, good evening. Good evening, sir. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു പനിയൊക്കെ വരികയും പിന്നെ നമ്മുടെ ക്ലാസ്സിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ ഒക്കെ നഷ്ടപ്പെട്ടുക ഒക്കെ ചെയ്തു. പിന്നെ കുറെ കുഞ്ഞിനും ഒക്കെ പനിയായി, ഞാനും ആകെ മെന്റലി ഡൗൺ ആയിരുന്നു. അപ്പം സ്റ്റാർട്ടിംഗ് ഒരു ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് വരാനും പറ്റിയില്ല. റെക്കോർഡ് ക്ലാസ്സുകളായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ വെച്ചൊക്കെ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളും ഒക്കെ ആയിരുന്നു. ഞാനും അത്ര ഫിസിക്കലി ഫിറ്റും അല്ലായിരുന്നു. പിന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ക്ലാസ്സുകൾക്ക് നമുക്ക് അറിയാം. അപ്പം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്കത് ക്ലാരിഫൈ ചെയ്ത് പോവാം. അപ്പം നമ്മൾ ഓരോരോ പോർഷനായിട്ട് നമ്മൾ ആദ്യമേ ആ വെബിനാറിൽ പറഞ്ഞിരുന്ന പോലെ നമ്മൾ സിലബസ് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കവർ ചെയ്ത് പോവുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത്. അപ്പോഴ് മൊഡ്യൂൾ 8 ആണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മൊഡ്യൂൾ 8 സ്കിൽസിനെ കുറിച്ച്, അപ്രോച്ചസിനെ കുറിച്ച്, മെത്തേഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന മറ്റു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. കേട്ടോ അങ്ങനെ കോൺസെപ്റ്റ്? നിങ്ങൾ നെറ്റൊക്കെ നെറ്റിലൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ട് മാറിയ ഒരു പുതിയ ടോപ്പിക്കാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ബി എഡിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഈ ഒരു എച്ച് എസ് എസ് സിലബസിൽ പറയുന്നുണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച്. എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സർ. അങ്ങനെ കോൺസെപ്റ്റ് അറിയാലോ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ കോൺസെപ്റ്റ് ഉണ്ടെന്ന് അറിയാമല്ലോ. അതെ, നമ്മുടെ എല്ലാ കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആക്ച്വലി. അത് അതിനകത്ത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയ കുറെ ടേമുകളും അത് എന്താണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരാനുള്ള കാരണങ്ങൾ, അതിന് ചരിത്രപരമായ കാരണങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഈ ഒരു സിലബസിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പറയുമ്പോൾ നമ്മൾ ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് നമ്മൾ പറയുന്ന ആ വാക്ക്, ആ വഴി നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഹാൻഡിക്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വാക്കിൽ നിന്ന് ഭിന്നശേഷി അല്ലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാക്കിലേക്കുള്ള ചേഞ്ച് തന്നെയാണ് ഈ പറയുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഏജ് ഓഫ് സെഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ഒരു ശേഷി കുറവുള്ളവർ, നമ്മളിപ്പം ഡിഫറൻ്റ്ലി ഏബിൾഡ് നിന്ന് പറയുമെങ്കിലും അന്ന് കാലത്ത് അതൊരു പരിമിതി, അംഗപരിമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടുന്ന കാലഘട്ടം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവരെ റീഹാബിലേറ്റ് ചെയ്യണം, പുനരധിവസിക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് മാറുന്ന ഒരു ലോകത്തിന്റെ മൊത്തത്തിലൊരു മെന്റാലിറ്റി അത് മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമുക്ക് എന്താ പറയുക, നമ്മൾക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രത്യേക വിദ്യാഭ്യാസം അല്ലെ സ്പെഷ്യൽ സ്കൂളുകൾ എന്നൊക്കെ പറയുന്ന ഏതാണ്ട് ഒരു 10, 15, 20 കൊല്ലം മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് ഈ കാഴ്ച പരിമിതി ഉള്ളവർക്ക് കാഴ്ച പരിമിതി ഉള്ളവരുടെ മാത്രമായ സ്കൂളുകൾ, കേൾവി പരിമിതി ഉള്ളവർക്ക് കേൾവി പരിമിതി മാത്രം അവർ മാത്രം പഠിക്കുന്ന സ്കൂളുകൾ. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ലോകം പതുക്കെ പതുക്കെ മാറി ഇവരെ റീഹാബിലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവരെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന രീതിയിലേക്ക് ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. അങ്ങനെ ഉണ്ടായ കോൺസെപ്റ്റാണ് സ്പെഷ്യൽ സ്കൂൾസ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംവിധാനം. പക്ഷേ അവിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ അവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെങ്കിലും ഒരു വലിയ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്, ഞങ്ങൾക്ക് എന്തോ കുറവുണ്ട് എന്നൊരു കോംപ്ലക്സ് ആണ് അൾട്ടിമേറ്റ്ലി അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് സമൂഹത്തിൽ ഇവരെ കൂടെ നിർത്തേണ്ടവരാണ്, ഇവരെ കൂടെ ചേർന്ന് പോകേണ്ടവരാണ് എന്ന കോൺസെപ്റ്റില് സംയോജിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് ചിൽഡ്രൻ IEDC എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അതായത് സംയോജിത വിദ്യാഭ്യാസം, അതായത് നോർമൽ സ്കൂൾ സിസ്റ്റത്തിനകത്തേക്ക് ഇവർക്ക് ചില പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് എന്താ പറയുക, അവർക്ക് ചില പ്രത്യേക അധ്യാപകരെ വെച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുകയും മറ്റുള്ളവരുടെ കൂടെ ഒപ്പം നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആദ്യ ഘട്ടം എന്ന് പറയുന്നത് IEDC ആണ്. അപ്പൊ നമ്മൾ HSC ഒക്കെ പഠിക്കുമ്പോഴും PSC പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ടേമുകളാണ് പഠിക്കേണ്ടത്. IEDC എന്ന് പറഞ്ഞാൽ സംയോജിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് പറയുന്ന ഉൾചേർന്ന വിദ്യാഭ്യാസം, അതായത്
ഇവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവരെയും കൂടെ അഡ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് എന്തുകൊണ്ടുവരുന്നു, കരിക്കുലത്തെ മാറ്റിയെടുക്കുന്നു. അങ്ങനെ ഉണ്ടായ കരിക്കുലത്തിൽ പറഞ്ഞ പേരാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏജ് ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്ന മാറ്റി നിർത്തുന്ന കാലഘട്ടം, അവിടെ റീഹാബിലിറ്റേഷൻ കൊണ്ടുവരാൻ വേണ്ടി സ്പെഷ്യൽ എഡ്യൂക്കേഷനും സ്പെഷ്യൽ സ്കൂളുകളും, അവിടെ നിന്നാണ് ഇൻക്ലൂസീവ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ അല്ലെ IEDC എന്ന കോൺസെപ്റ്റ് വരുന്നു. അവിടെ നിന്നാണ് ഈ പറയുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസ കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ ഈ നാല് ഇതിന്റെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു, ഏത് ഘട്ടത്തിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ആ ടേമുകളും കൃത്യമായി പഠിച്ചിരിക്കണം. IEDC എന്ന ടേമൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ ഭിന്നശേഷിക്കാരുടെ ഡിസേബിൾഡ് ചിൽഡ്രൻസിന്റെ വിദ്യാഭ്യാസം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ആണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കാനാണ് ശ്രദ്ധിക്കണം. അപ്പൊ ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ജാതി മത വർഗ സാംസ്കാരിക സാമ്പത്തിക സാമൂഹ്യ ഭേദമന്യേ, അതായത് ജാതിയില്ല, മതമില്ല, വർഗമില്ല, സാംസ്കാരികമായ ഡിസ്ക്രിമിനേഷൻ ഇല്ല, ഫിനാൻഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല, അങ്ങനെ യാതൊരു തരത്തിലും ഇല്ലാതെ തന്നെ ഭിന്നശേഷിക്കരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ സാധാരണ കഴിവുള്ള വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികളോടൊപ്പം തന്നെ വിദ്യാഭ്യാസം നൽകുക എന്ന കോൺസെപ്റ്റിലാണ് എന്ത് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന ആശയം വന്നത്. ഇത് 1990 ഇങ്ങനൊരു ആശയത്തിലേക്ക് തുടക്കം ലോകത്താകമാനമായിട്ട് ഇങ്ങനെ ഭിന്നശേഷിക്കാരെ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1990 ഇങ്ങനൊരു വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അപ്പോഴ് അതില് അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്, അവന് വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്. അവിടെയാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് വരുന്നത്. ഒരു ഓരോ കുട്ടിയും വ്യത്യസ്തനാണ് അല്ലെങ്കിൽ ഓരോ കുട്ടിയും യുണീക്ക് ആണ് എന്ന കോൺസെപ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2006 സമ്മേളനത്തിലാണ് ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡെഫിനേഷൻ പാർട്ടൊക്കെ വന്നിരിക്കുകയും ഈ പറഞ്ഞ പ്രൈമറി സോറി കുട്ടികളുടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്ക് കമ്പൾസറി ആയിട്ട് പ്രൈമറി എഡ്യൂക്കേഷനും അതിന് പിന്നെ മുന്നോട്ടുള്ള എഡ്യൂക്കേഷനും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരികയും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ട് ഒരു വകുപ്പ് എന്ന് പറയുന്ന UNO യുണൈറ്റഡ് നേഷൻസിന്റെ 2006 നടന്ന സമ്മേളനത്തിലെ Article 24 ആണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രനുമായി ബന്ധപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ലോകമാകമാനം ഒരു നിർദ്ദേശം നൽകിയ ഒരു ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ UNO 2006 നടന്ന സമ്മേളനത്തിലെ Article 24 ആണ് എന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ഈ അങ്ങനെ ഒരു ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് ആരൊക്കെയാണ് ഈ പറയുന്ന ഭിന്നശേഷിക്കാർ, ആരൊക്കെയാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നുള്ള ചോദ്യത്തിലേക്ക് വന്നു. അങ്ങനെ വന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന അംഗപരിമിതികൾ മാത്രമല്ല അതിനപ്പുറം ചില പരിമിതികളുണ്ട്, ചില അധിക കഴിവുകളുമുണ്ട്. അതിലൊന്ന് സാമൂഹികോ സാംസ്കാരിക പിന്നോക്കാവസ്ഥയുള്ളവരെയും നമ്മൾ ഈ പറയുന്ന ഒരു ഭിന്നശേഷി അല്ലെങ്കിൽ പിന്നോക്ക ശേഷിക്കുന്ന ആൾക്കാരാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്നവരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, സാംസ്കാരിക പിന്നോക്ക അവസ്ഥയുള്ളവര്, അവരൊക്കെ സാമൂഹ്യ സാംസ്കാരിക പിന്നോക്ക അവസ്ഥയുള്ള ആൾക്കാരായിരുന്നു. ഇനിയുള്ളത് ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്. എവിടെയാണ് ശാരീരികമായ വൈകല്യങ്ങളാവാം, ബുദ്ധിപരമായ വൈകല്യങ്ങളാവാം, വൈകാരികമായ പ്രശ്നങ്ങളാവാം, ശാരീരികമാകാം, ബുദ്ധിപരമാകാം, വൈകാരികമാകാം, ഇങ്ങനെ കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വീട് പഠിച്ചിട്ടുണ്ട് ഗിഫ്റ്റഡ് ചൈൽഡ്സ് അല്ലേ, അസാമാന്യ ബുദ്ധി സാമർത്ഥ്യമുള്ളവർ, അസാമാന്യമായ സർഗാത്മക ശേഷി പ്രകടിപ്പിക്കുന്നവർ, പ്രതിഭാധനരായിട്ടുള്ള വളരെ ഭയങ്കര ലെവലിൽ IQ ലെവലിൽ കാണിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ഈ പറയുന്ന മൂന്ന് കാറ്റഗറി പെട്ടവർക്കും എന്താണ്, ഇവർ മൂന്ന് പേരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാര്യം ഇവരെ എല്ലാവരും ഒന്നല്ലേ മറ്റു തലത്തിൽ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്, അവർ കഴിവുള്ളവരാണ്. അപ്പൊ ഇവരെയാണ് എന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കേണ്ടത്, അതായത് സാധാരണ കുട്ടികളെ പോലെ എത്തിക്കണം എന്നൊരു കോൺസെപ്റ്റിലാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വന്നിരിക്കുന്നത്. സാംസ്കാരികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നവര്, ശാരീരിക മാനസിക ബുദ്ധിപര വൈകല്യങ്ങൾ ഉള്ളവര്, അതുപോലെ തന്നെയാണ് എന്താ പറയുക ഈ പറയുന്ന ഗിഫ്റ്റ് ഓഫ് ചിൽഡ്രൻസ് എന്ന് പറയുന്ന അതി ബുദ്ധിപരമായ ഉന്നത ശേഷിയിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ ഉൾക്കൊള്ളിക്കണം. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്
എന്താ പറയുക, ഈ പറയുന്ന ഭിന്നശേഷിക്കാരുടെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പറയുമ്പോൾ മെയിൻ ആയിട്ടും കൺസേൺ ചെയ്യുന്നത് എന്താ പറയാ, ഈ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിലാണ്. അതായത് നമ്മുടെ എന്താ പറയാ, ഈ ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ അധികമായ കഴിവ് ഭിന്ന കഴിവുള്ള കുട്ടികൾ എന്ന്. ഒരു സെക്കൻഡ്, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് കുറച്ചൊന്നും കുട്ടികൾ വന്നിട്ടുണ്ട്. കേൾക്കാവ പറയുന്നത്? കേൾക്കാം സർ. കേൾക്കാലോ? ഓക്കെ, ശരി, ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഭിന്നശേഷിക്കാരെ കുറിച്ച് പറയുമ്പം നമ്മുടെ ഗവൺമെന്റ് ചില ചില പ്രത്യേക ചില കാറ്റഗറീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില പ്രത്യേക കാറ്റഗറീസ് ആണ്, അതിൽ പെടുന്ന ആൾക്കാരാണ് എന്ത് ഈ പറയുന്ന ഭിന്നശേഷിക്കാര് എന്ന് നിർവചിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യമായിട്ട് നിയമനിർമ്മാണം വരുന്നത് 1995 PWD ആക്ട് ആണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ടിലാണ് ആദ്യമായിട്ട് ആരൊക്കെയാണ് ഇങ്ങനെ ഭിന്നശേഷി ഉള്ളത്, ആരൊക്കെയാണ് നമ്മൾ ആ രീതി കൺസിഡർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അന്ന് 7 തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ളവരെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ഈ പറയുന്ന ഭിന്നശേഷിക്കാർ എന്ന അർത്ഥത്തിൽ വെച്ചിരുന്നത്. എന്നാൽ 2014 റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്ന് പറയുന്ന RPW Act 2060 ഡെവലപ്പ് ചെയ്തപ്പോൾ 7 വിഭാഗങ്ങൾ 95 ഉണ്ടായിരുന്നെങ്കിൽ 2014 അതിൽ 14 വിഭാഗങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 21 കാറ്റഗറീസിനെ എന്തായിട്ട് ഉൾപ്പെടുത്തി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയിട്ട് ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ട് ഉൾപ്പെടുത്തി. അപ്പൊ നമ്മൾ ഈ പറയുന്ന HSA പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ, കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആക്ടുകൾ, PWD Act 1995 എന്ന് പറഞ്ഞ ആക്ട് ഓർത്തിരിക്കുക. അതിൽ 7 വിഭാഗക്കാരെയാണ് ഭിന്നശേഷിക്കാരായി പറഞ്ഞിരുന്നത്. അതിനുശേഷം 2016 അത് റീഅമെൻഡ് ചെയ്യുകയും RPWD Act 2060 ഡെവലപ്പ് ചെയ്തു വന്നു. അന്ന് 7 ബേസിക് ഭിന്നശേഷിയുടെ കൂടെ 14 ആൾക്കാരെയും കൂടെ 14 കാറ്റഗറീസിന് ഉൾക്കൊള്ളിക്കുകയും, അങ്ങനെ നിലവിൽ എത്ര തരം ഭിന്നശേഷിയാണ് ഗവൺമെന്റ് അംഗീകരിക്കുന്നത് ചോദിച്ചാൽ 21 തരം ആൾക്കാരെയാണ് അംഗീകരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആരാണ് എന്താ പറയുക, അങ്ങനെയുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഓരോ സെക്ഷനായിട്ട് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എന്താ പറയുക, RPWD Act, അത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 1995 പറഞ്ഞു വന്നത് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അന്ധത, പൂർണ്ണ അന്ധത, അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് എന്നാ പറയുക. ഫസ്റ്റ് കാറ്റഗറി പൂർണ്ണാന്ധതയായിരുന്നു. അതായത് ചികിത്സ കൊണ്ടോ കണ്ണട കൊണ്ടോ കാഴ്ച ലഭിക്കാത്ത അവസ്ഥയുള്ള അന്ധത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കാഴ്ച പരിമിതി കാരണം ഡ്രൈവിംഗ്, വായന, സഞ്ചാരം തുടങ്ങിയ ജീവിതചര്യ പ്രവർത്തികൾ നഷ്ടമാകുന്നു, അല്ലെങ്കിൽ നടത്താൻ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു കാറ്റഗറി, ഫസ്റ്റ് കാറ്റഗറി ബ്ലൈൻഡ്നസ് അല്ലെങ്കിൽ പൂർണ്ണ അന്ധത എന്നാണ്. ഇനി 2, ലോ വിഷൻ അല്ലെങ്കിൽ കാഴ്ചക്കുറവ്. ഭാഗികമായ രീതിയിൽ മാത്രമേ ഈ ഭാഗത്തിൽ കാഴ്ചശക്തി കുറവുണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇവരുടെ കാഴ്ച തീവ്രത എന്ന് പറയുന്നത് 6/80 അല്ലെങ്കിൽ 20/60 എന്നൊരു അതൊരു കണക്കാണ്, അത് പഠിച്ചിരിക്കണം. 1995 PWD Act പ്രകാരം ലോ വിഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നു ഒരാളുടെ കാഴ്ച എന്ന് പറയുന്നത് 6/80 അല്ലെങ്കിൽ 20/60 എന്ന് പറയുന്നതാണ് അദ്ദേഹം അവരുടെ വിഷ്വൽ ആക്യുറസി എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലോ വിഷൻ ഉള്ള കുട്ടിയാണ് എന്ന് പറയുന്നത്. അപ്പൊ ലോ വിഷൻ എന്ന് പറയുന്നതും എന്താണ്, 1995 Act എന്താണ് ഒരു ഡിസേബിൾഡ് ചിൽഡ്രൻസ് വരുന്ന, ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് വരുന്ന ഒരു ഡിസേബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. മൂന്നാമത് വരുന്നത് ഭേദമായ കുഷ്ഠരോഗം, ചികിത്സയെ തുടർന്ന് പൂർണ്ണമായും അസുഖം ഭേദമായ ആളുകളാണ് ഈ ഭാഗത്തിൽ പെടുന്നത്. അതായത് എന്താ പറയുക, അവർക്ക് പലപ്പോഴും എന്താണ് ഈ അറിയാം, കുഷ്ഠരോഗം വരുന്നതൊക്കെ അറിയാം, എവിടെയാണോ ഒരു സെക്കൻഡ്, നമ്മളൊരു ഒരു കുട്ടി ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നത്.
ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ഒന്നും കൂടി ട്രൈ ചെയ്താൽ മതി കേട്ടോ, ഒന്നുകൂടെ ഒന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് ലോ വിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം കുഷ്ഠരോഗത്തെ കുറിച്ച്, കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ എവിടെയാണോ ബാധിക്കുന്ന ആ ഭാഗങ്ങൾ നമ്മുടെ അഴുകി അല്ലെങ്കിൽ ഇളകി പോകുന്ന ഒരു രീതിയിൽ അല്ലെ തേഞ്ഞു പോകുന്ന ഒരു ഒരു തരത്തിലുള്ള ഒരു അസുഖമായിരുന്നു അത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുന്നവർക്ക് സ്വാഭാവികം സംഭവിക്കും, വിരലുകള് കാലുകളൊക്കെ പലപ്പോഴും പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ലെപ്രസി ക്യൂർഡ് എന്ന് പറഞ്ഞാൽ ഭേദമായ കുഷ്ഠരോഗം എന്ന രീതിയിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി പെടുത്തിയിരുന്നു. അടുത്തതാണ് ലോക്കോ മോട്ടോർ ഡിസബിലിറ്റി അല്ലെങ്കിൽ ചലന പരിമിതി എന്ന് പറയുന്നത്. അതായത് അസ്ഥിപരമായിട്ട് നാഡിപരമായിട്ട് അല്ലെങ്കിൽ പേശി മസിൽസിന്റെ പരമായിട്ടുള്ള പ്രയാസം കൊണ്ട് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു മൂവ്മെന്റ് സാധ്യമാകാത്ത അംഗപരിമിതിയുള്ള ആൾക്കാരുണ്ട്, ലോക്കോ മോട്ടോർ ഡിസബിലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവരെയും കണ്ടെത്തിയിരുന്നു. അടുത്താണ് ഹിയറിംഗ് ഇമ്പയർമെന്റ്, പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ കേൾവിശക്തി കുറവുള്ള ആൾക്കാർ, അവർക്ക് പലപ്പോഴും ഭാഷാ പഠനം പോലുള്ള കാര്യങ്ങൾ സാധ്യമല്ലാതെ വരുന്നുണ്ട്, അവരെയും അതിൽപ്പെടുത്തിയിരുന്നു. അടുത്താണ് ഇന്റലക്ച്വലി ചലഞ്ചഡ്, അതായത് ബുദ്ധിമാനം ഐ ക്യു ഇന്റലിജൻസ് ക്വോഷ്യന്റ് എന്ന് പറയുന്ന അത് 70% താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബുദ്ധി പരിമിതി ഉള്ളവർ എന്ന് പറയുന്നത്. അവിടെ ഒരു കണക്ക് വരുന്നുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കാഴ്ച പരിമിതിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ബുദ്ധി പരിമിതിക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഐ ക്യു ലെവൽ 70%ന് താഴെ ഉള്ളവരെയാണ് എന്താണ് ബുദ്ധി പരിമിതി അല്ലെങ്കിൽ ഇന്റലക്ച്വലി ചലഞ്ചർ എന്ന് പറയാനായിട്ടുള്ള കാര്യം. യു പി എസ് സി പരീക്ഷകൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഈ ബുദ്ധി പരിമിതി ഐ ക്യുവിന്റെ ഈ പറഞ്ഞ പോലെ മന്ദബുദ്ധി അങ്ങനെയൊക്കെ പറഞ്ഞൊരു കാറ്റഗറിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും ഡീപ്പായിട്ട് ഇതിൽ പഠിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ സൈക്കോളജിയിൽ അത് അത്ര ഡീപ്പായിട്ട് അതിൽ ഉള്ളത് കൊണ്ടാണ് അന്ന് അത് പഠിക്കേണ്ടി വന്നത്. ഇന്നത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനകത്ത് ബുദ്ധി പരിമിതി ഇന്റലക്ച്വലി ഡിസേബിൾഡ് എന്ന് പറഞ്ഞിട്ട് PWD ആക്ടിൽ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഐ ക്യു എന്ന് പറയുന്ന 70% താഴെയാണെങ്കിൽ അവരെ നമ്മൾ ബുദ്ധി പരിമിതി ഉള്ളവരായിട്ടാണ് കാണുന്നത്. അതുപോലെ മറ്റൊരു കാറ്റഗറിയാണ് മാനസിക പരിമിതിയുള്ള അല്ലെങ്കിൽ മെന്റൽ ഇല്ലനസ് ഉള്ള മാനസികമായ രോഗങ്ങളുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ മനോവിചാരത്തിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്, അവരെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡിസബിലിറ്റിക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ 7 പേര്, അതായത് ബ്ലൈൻഡ്നസ്, അതുപോലെ ലോ വിഷൻ, അതുപോലെ ലെപ്രസിക്യുവേർഡ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, അതുപോലെ എന്താ പറയുക ഹിയറിംഗ് ഇമ്പയർമെന്റ്, അതുപോലെ ഇന്റലക്ച്വലി ചലഞ്ചഡ്, മെന്റലി ചലഞ്ചഡ്, ഇങ്ങനെയുള്ള 7 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ എന്ത് വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക ഈ PWD ആക്ട് 1995 കാര്യങ്ങൾ വരുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു, അതായത് 2016 RPW ആക്ട് അല്ലെ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 വന്നപ്പം 7 പേരെ കൂടെ ഒപ്പം തന്നെ 14 വിഭാഗക്കാരെയും കൂടി ആഡ് ചെയ്യുകയുണ്ടായി. അതെന്ന് പറഞ്ഞാൽ ഒന്നത്തെ ഒരു ഡാർഫിസം, നമുക്കറിയാം വാമനത്വം എന്ന് പറയുന്ന വലിപ്പക്കുറവ്, ശരീരത്തിന്റെ വലിപ്പക്കുറവ്, ശരാശരി വലിപ്പം 4 അടിയായിട്ട്, ബുദ്ധിപരമായ പരിമിതിയൊന്നും ഉണ്ടാവത്തില്ല പക്ഷെ ശാരീരിക വലിപ്പം 4 അടി താഴെ ആയിരിക്കും, ഒരു വളർച്ച മുരടിച്ചു പോകുന്ന അവസ്ഥ. ഡാർഫിസം നമ്മൾ ബയോളജി പഠിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും എന്തിനു പഠിപ്പിച്ചു ഈ അംഗപരിമിതിക്ക് അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിക്കകത്ത് ഉൾപ്പെടുത്തി. പിന്നുള്ളതാണ് എന്താ പറയാ ഓട്ടിസം. ഓട്ടിസം എന്ന് വെച്ചാൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ASD എന്നുള്ളതാണ്, അതൊക്കെ നമ്മൾ ആ ടൈം പഠിച്ചിരിക്കണം. ASD എന്ന് പറഞ്ഞാല് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അത് തലച്ചോറിലെ ന്യൂറോണുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു വൈകാരിക അവസ്ഥ അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു പരിമിതിയാണെന്ന് പറയുന്നത്. ചെയ്യുന്ന കാര്യം വീണ്ടും വീണ്ടും ചെയ്യുക അല്ലെങ്കിൽ സ്വപ്നാടനങ്ങളിൽ സ്വപ്നത്തിൽ അഭിരമിക്കുക, പ്രത്യേകിച്ച് വികാര വിക്ഷോഭങ്ങളൊന്നും ഇതിന് ഉണ്ടാവാതെ വേറൊരു അവസ്ഥയിലേക്ക് പോവുക, ചില സമയങ്ങളിൽ നോർമലായിട്ട് ചില പലപ്പോഴും പെരുമാറുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു മാനസിക പരിമിതിയാണ് ഓട്ടിസം എന്ന് പറഞ്ഞാൽ. നമ്മൾ അതിനെ ടെക്നിക്കലി പഠിക്കേണ്ടത് ASD എന്നറിയപ്പെടുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ ഓട്ടിസത്തെ എന്ത് സംഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന മെന്റൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് 2016 RPW ആക്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെന്റൽ ഡിസോർഡർ ആണ് ഈ ബ്രെയിനിന്റെ തകരാറ് മൂലം നമുക്ക് എന്ത് സംഭവിക്കുന്നത് മാംസപേശികൾക്ക് ബലക്ഷയം ഉണ്ടാവുകയും, നമ്മൾ ഈ ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ് പലപ്പോഴും പത്രവാർത്തകളിൽ വായിച്ചായിരിക്കും സെറിബൽ പാഴ്സി എന്ന രോഗത്തെ കുറിച്ച് നിങ്ങൾ പത്രവാർത്തയിൽ വായിച്ചതാണ്. അപ്പം
ആ മസ്കുലർ ഡിസ്ട്രോഫി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തതാണ് വരാൻ പോകുന്നത്. അപ്പൊ അതുപോലെ ബന്ധപ്പെട്ട മറ്റൊരു അസുഖമാണ് സെറിബൽ പാൾസി എന്ന് പറയുന്നത്. നമുക്ക് നിവർന്നു നിൽക്കാനോ സ്വതന്ത്രമായി സഞ്ചരിക്കാനോ പേശികളെ നിയന്ത്രിക്കാനോ ഒന്നും വരാത്ത രീതിയിൽ സി പി എന്ന ചുരുക്കപ്പേര് അറിയപ്പെടുന്ന സെറിബൽ പാൾസി എന്ന രോഗവും എന്തിന്റെ പേര് എടുത്തുകൊണ്ട് ആർ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം ഒരു മെന്റൽ ഒരു ഡിഫറൻലി ഏബിൾഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ പറഞ്ഞതാണ് മസ്കുലർ ഡിസ്ട്രോഫി. നമ്മൾ ഇടയ്ക്ക് വാർത്തകളിൽ പരിചയപ്പെട്ട കാര്യമാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന തലച്ചോറിൽ തകരാറ് മൂലം പേശികൾക്ക് ഒരു എന്താ ചലന നിയന്ത്രണം ഉണ്ടാവാത്ത ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ വളരെ വലിയ കൂടിക്കണ ഒരുപാട് മരുന്നുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായി. വളരെ മാരകമായ ഒരു അസുഖമാണ്. ആ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടും തീർച്ചയായിട്ടും ആ അസുഖത്തെ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ആ ഒരു അസുഖത്തെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ ആർ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം നമ്മുടെ ഡിഫറൻലി ഏബിൾഡ് സെക്ഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡിഫറൻലി ഏബിൾഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കാത്ത മറ്റൊരു സെക്ഷനാണ് ആസിഡ് അറ്റാക്ക് വിക്ടിംസ് അല്ലെ. ആസിഡ് ആക്രമണത്തിന് ഇരയാകുന്ന വ്യക്തികളെയും അതുമൂലം ഉണ്ടായിരിക്കുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങളെയും കൺസിഡർ ചെയ്തുകൊണ്ട് ആർ പി ഡബ്ല്യു ഡി ആക്ട് ഉൾപ്പെടുത്തിയ ഒരു സെക്ഷനാണ് ആരാണ് ആസിഡ് ആക്രമണത്തിൽ ഉണ്ടാകുന്ന വിക്ടിംസ് അല്ലെ. ആസിഡ് അറ്റാക്ക് വിക്ടിംസും ആർ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം ഡിഫറൻലി ഏബിൾഡ് വരുന്ന ഒരു കാറ്റഗറിയാണ്. മറ്റൊരു കാറ്റഗറിയാണ് പാക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. അത് പ്രായമായുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന രോഗമാണ്. നമ്മൾ ഡിഫറൻലി ഏബിൾഡ് എന്ന് പറയുന്ന ഉപരിയായിട്ട് അത് ആർ പി ഡബ്ല്യു ഡി ആക്ട് റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ആയതുകൊണ്ട് തന്നെ ആർ പി ഡബ്ല്യു ഡിയിൽ പാക്കിൻസൺ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും തലച്ചോറ് ബന്ധപ്പെട്ടുകൊണ്ട് പേശികളുടെ നിയന്ത്രണം ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രത്യേക അസുഖ അവസ്ഥയാണ്. ആ അസുഖ അവസ്ഥയും തീർച്ചയായിട്ടും എന്തിനപ്പെടുത്തിയിട്ടുണ്ട്, ഡിഫറൻലി ഏബിൾഡ് എന്ന് പറഞ്ഞ ആർ പി ഡബ്ല്യു ഡി ആക്ടില് വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു അസുഖമാണ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറയുന്നത്. നട്ടലിലെ നാടികളും ബ്രെയിനിലെ നാടികളും ഒക്കെ തകരാറിലാവുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം തന്നെ ഈ ആർ പി ഡബ്ല്യു ആക്ട് വന്നേക്കുന്ന എല്ലാ അസുഖങ്ങളുടെയും പ്രത്യേകത, പ്രത്യേകിച്ച് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേശികളുടെ ചലനം അതുപോലെ തന്നെ ഇംഗിതത്തിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റും. അതായത് നമുക്ക് താല്പര്യം അനുസരിച്ച് സംസാരിക്കാനോ അല്ലെ ഒരു കാര്യം ചെയ്യാനോ പറ്റാത്ത അവസ്ഥ, ഇതെന്റെ പൊതു സ്വഭാവമാണ്. ആർ പി ഡബ്ല്യു ആക്ട് പെടുത്തിയിരിക്കുന്ന ബ്രെയിൻ അല്ലെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ എല്ലാം പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മറ്റു അസുഖമാണ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറയുന്നത്. ഇതും എന്താണ് ആർ പി ഡബ്ല്യു ആക്ട് 2016 ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡിസബിലിറ്റിയാണ്. അതുപോലെ തന്നെ മറ്റു അസുഖമാണ് തലാസീമിയ എന്ന് പറയുന്ന രക്തസംബന്ധമായ അസുഖം. അതായത് എന്താണ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണം തടസ്സപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് വിളർച്ച ബാധിക്കുക, അതുപോലെ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ദീർഘകാല ജീവിതം സാധ്യമാകാത്ത രീതിയിൽ രക്തം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ്. വളരെ സീരിയസ് ആയ ഒരു അസുഖമാണ് തലാസീമിയ എന്ന് പറയുന്നത്. അതും എന്താ പറയുക തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആർ പി ഡബ്ല്യു ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാറ്റഗറിയാണ്. അതുപോലെ തന്നെയാണ് ഹീമോഫീലിയ. നമുക്കറിയാം രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഈ ഹീമോഫീലിയം എന്താണ് ഈ പറയുന്ന നമ്മുടെ ആർ പി ഡബ്ല്യു ആക്ടിൽ ഉൾപ്പെടുത്തുന്ന രോഗമാണ്. അതുപോലെ തന്നെ അരിവാൽ രോഗം എന്നറിയപ്പെടുന്ന സിക്കിൾ സെൽ അനീമിയ, അതൊരു എന്താ പറയുക ജനിതക രോഗമാണ്. ഈ ജനിതക രോഗവും തീർച്ചയായിട്ടും എന്താ പറയുക നമ്മുടെ ഓക്സിജന്റെ ലഭ്യത കുറയുന്ന ഒരു അസുഖം തന്നെയാണ്. അപ്പൊ അതും തീർച്ചയായിട്ടും എന്താണ് ഈ ആർ പി ഡബ്ല്യു ആക്ടിൽ പെടുന്ന ഒരു അസുഖം തന്നെയാണ്. പിന്നുള്ള ക്രോണിക് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, തീവ്രമായ നാഡി വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്, അതുപോലെ ഭാഷ സംസാര വൈകല്യങ്ങൾ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസബിലിറ്റീസ്, അതുപോലെ സ്പെഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റീസ്, നമുക്ക് അതിനെ വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു, സവിശേഷമായ പഠന വൈകല്യങ്ങൾ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് എന്താ പറയുക ബഹുവിധ വൈകല്യങ്ങൾ, അതായത് ഒന്നിക്കൂടെ വൈകല്യങ്ങൾ ഒരുമിച്ച് വരിക, ഇത്രയും കാര്യങ്ങളാണ് എന്താ പറയുന്നത് നമ്മുടെ ആർ പി ഡബ്ല്യു ആക്ടിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മൾ പറഞ്ഞ ഡോർഫിസം, ഓട്ടിസം, സെറിബൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി, അതുപോലെ തന്നെ ആസിഡ് അറ്റാക്ക് വിക്ടിംസ്, പാക്കിൻസൺ ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്, തലാസീമിയ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, സിക്കിൾ സെൽ ഡിസീസ്, അതുപോലെ ക്രോണിക് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സും, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസബിലിറ്റി, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, അതുപോലെ സ്പെഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ഇത്രയും കാറ്റഗറിയാണ് നമുക്ക് എന്താ പറയുന്നത് ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ഇനി നമുക്ക് അതിനകത്ത് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ നമ്മൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഈ 16 ഡിസോർഡേഴ്സും 21 ഡിസോർഡേഴ്സിന്റെയും കോൺസെപ്റ്റ് പഠിക്കുക, ഒപ്പം തന്നെ അതിനകത്ത് പഠന വൈകല്യങ്ങൾ പ്രത്യേകമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ പഠന വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അതിൽ ലേണിംഗ് ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്, ലേണിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്, ലേണിംഗ് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവാറുണ്ട്, പഠന തകരാറുകൾ, പഠന വ്യത്യാസങ്ങൾ, പഠന വിഷമങ്ങൾ, ഇതൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ
നമുക്ക് അങ്ങനെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തത് ബ്ലീഡിംഗ് ഡിസോർഡറിന്റെ പേരെന്താ? കേൾക്കുന്നുണ്ടായിരുന്നു? ലാസ്റ്റ് പറഞ്ഞത് ഫുള്ള് ബ്രേക്ക് ആയിരുന്നു. നമുക്ക് ഇതിനകത്ത് നമ്മളൊരു എന്താ പറയാ നമ്മള് സവിശേഷമായ പഠന വൈകല്യങ്ങളിൽ വരുന്ന ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വായനാ വൈകല്യം അല്ലെങ്കിൽ റീഡിംഗ് ഡിസോർഡർ. അതിനൊരു ടെക്നിക്കൽ ടേം ഉണ്ട്, അതാണത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേം. ഡിസ്ലെക്സിയ എന്ന് കേട്ടല്ലേ? ഡിസ്ലെക്സിയ സ്പെല്ലിംഗ് റിലേറ്റഡ് ഡിസ്ഗ്രാഫിയ. അതെ, നമ്മള് റീഡിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഡിസ്ലെക്സിയാണ്. അക്ഷരങ്ങളുടെ പേരും ശബ്ദവും മാറി പോവുക, അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് വായിക്കാൻ സാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ വായിക്കുമ്പോൾ ചില വാക്കുകളോ വരികളോ തന്നെ വിട്ടുപോകുക, അക്ഷരങ്ങൾ തമ്മിൽ കൺഫ്യൂസ് ചെയ്യപ്പെടുക, ഇത് വാക്കുകൾ അക്ഷരങ്ങൾ അങ്ങോട്ട് മാറി വായിക്കുക, ഇല്ലാത്ത വാക്കുകൾ ചിലപ്പോൾ ചേർത്ത് വായിക്കുക, ഒരു തപ്പി തപ്പി തടഞ്ഞിങ്ങനെ വായിക്കുക, ഇതൊക്കെ റീഡിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഡിസ്ലെക്സിയ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇനി റൈറ്റിംഗ് ഡിസോർഡർ, ഡിസോർഡർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? അത് ഡിസ്ഗ്രാഫിയ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. എന്താണ്? കയ്യക്ഷരം, സ്പെല്ലിങ്, അതുപോലെ കാര്യങ്ങൾ എഴുതാതിരിക്കുക, ആശയങ്ങൾ രൂപീകരിച്ച് ഇടാൻ പ്രയാസപ്പെടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു ശൈലി ഉണ്ടാവാതിരിക്കുക, എഴുതുന്ന തിരിഞ്ഞു പോകുക, എഴുത് തിരിഞ്ഞു പോകുക, ഒട്ടും തന്നെ വൃത്തിയും വെടുപ്പും ഇല്ലാണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാലം. അവർക്ക് പലപ്പോഴും എഴുതാൻ തന്നെ സമയം എടുക്കും. നമ്മളിപ്പം ഒരു നോർമൽ ഒരു കുട്ടി ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് എഴുതുന്ന കാര്യം ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ എഴുതാൻ എഴുതേണ്ട സാഹചര്യം ഉണ്ടാവും. നമ്മൾ അങ്ങനെ കുട്ടികളെ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനകത്ത് ഏറ്റവും കൂടുതൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ പലപ്പോഴും നമ്മുടെ BEd കോളേജുകൾ വരുന്ന കുട്ടികളുടെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഡിസ്ഗ്രാഫിയ ഉള്ള ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. നമുക്കത് നമുക്ക് പലപ്പോഴും വിഷമവും തോന്നാറുണ്ട്. കാര്യം ഈ കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റും, അവരുടെ റെക്കോർഡ് കാണുമ്പോൾ നമുക്ക് അറിയില്ല ഇവർക്ക് ഈ ഇന്ന പ്രോബ്ലം ആണെന്ന് മനസ്സിലാവില്ല. അവരുടെ എഴുത്ത് കാണാൻ നമുക്ക് തോന്നും വളരെ ഒട്ടും തന്നെ കുട്ടിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആദ്യം തോന്നുന്നത്. പിന്നെ നമ്മൾ തിരിച്ചറിയപ്പെടുന്നത്. എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെ നാടകമൊക്കെ നന്നായിട്ട് എഴുതുകയും ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും, ഒരു കലാപരമായിട്ട് ഭയങ്കര കഴിവാണ് അവനുള്ളത്. ഷോർട്ട് ഫിലിം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യും, പക്ഷെ അവൻ എഴുതുന്ന കാര്യത്തിൽ വലിയ പ്രശ്നം. മീൻസ് അവൻ ഈ വൈകല്യമുള്ളായിരുന്നു. അതുപോലെ ഞാൻ കഴിഞ്ഞ വട്ടം ഇതുപോലെ കമ്മീഷന് പോയ സമയത്ത് ഒരു കുട്ടി കമ്മീഷന് പങ്കെടുത്തില്ല. ആ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് എഴുതി തീർക്കാൻ പറ്റുന്നില്ല. കുട്ടിക്ക് ഇങ്ങനെ കൈവിറക്കുന്ന അസുഖമുള്ളതാണ്. അപ്പൊ കുട്ടിക്ക് ടെൻഷനോടെ കയറിയപ്പോൾ ഒട്ടും എഴുതാൻ പറ്റാത്ത അവസ്ഥയായിട്ട് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. കമ്മീഷന് കൂടെ കുട്ടി ഹോസ്റ്റലിൽ പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു ദിവസം കൊടുത്തിട്ട് ആ കുട്ടിയെ കമ്മീഷനെ വിളിച്ച് വരുത്തിക്കുക ചെയ്തു. അവിടെ ചെന്നിട്ട് ഞാൻ എക്സ്ട്രാ കോളേജിൽ പോയിട്ട് വിളിച്ച് വരുത്തിക്കുന്നത്. അപ്പൊ അവർക്ക് മെന്റലിയും കൂടെ ഭയങ്കര ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒന്നും എഴുതാൻ പറ്റാതെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും അവർക്ക്. അപ്പൊ നമുക്ക് അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പറയാൻ പെട്ടെന്ന് നമ്മുടെയൊക്കെ ഓർമ്മയിൽ വരുന്ന ഒരു ആൾക്കാരാണ് ഈ ഡിസ്ഗ്രാഫിയ ഡിസ്ലെക്സിയ ഒക്കെ ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മാത്തമാറ്റിക്കലി ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. കാര്യം സംഖ്യ ബാക്കി പല സബ്ജക്റ്റിലും പാടെ നന്നായി പെർഫോം ചെയ്യുകയും എന്നാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മാത്തമാറ്റിക്സ് ഒട്ടും തന്നെ ബേസിക് ആയിട്ടുള്ള സ്കില്ല് പോലും കാണിക്കാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ, കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ബേസിക് കണക്കുകൾ പറ്റത്തേക്ക് നമ്പറുകൾ തെറ്റിപ്പോവുക, അങ്ങനെയുള്ള കുറെ ആൾക്കാർ. അപ്പൊ നമ്മൾ അവരെ പറയുമ്പോൾ നമ്മൾ 6, 9 എന്ന് പറയുമ്പോൾ 6 ആണോ 9 ആണോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പൊ 1, 2, 3 അതിൽ 3 ആണോ വരുന്നത് 2 ആണോ വരുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ള ആൾക്കാരുണ്ട്. അതിന് ഡിസ്കാൽക്കുലിയ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ 3 ടേമുകൾ ഡിസ്ഗ്രാഫിയ ഡിസ്ലെക്സിയ ഡിസ്കാൽക്കുലിയ ഇത് പലപ്പോഴും നമ്മുടെ HSC പരീക്ഷയ്ക്ക് ഉൾപ്പെടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ അപ്പൊ അങ്ങനെയുള്ള ഇത്തരം ഡിസബിലിറ്റീസിന്റെ പേരുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ഇവരെയൊക്കെ ഉൾക്കൊള്ളിക്കാനും സംയോജിത വിദ്യാഭ്യാസവും അവിടുന്ന് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിലേക്ക് വരാനായിട്ടൊക്കെ എന്താ പറയുക ചരിത്രപരമായിട്ട് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കുറിച്ച് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നത് 1964 കൊത്താരി കമ്മീഷനിലാണ് ആദ്യമായിട്ട് ഈ പറയുന്ന പുനരധിവാസം റീഹാബിലിറ്റേഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് ഇവരെ എത്തപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ 1964 കൊത്താരി കമ്മീഷന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സംയോജിത വിദ്യാഭ്യാസ പരിപാടി IEDC എന്ന് പറയുന്നത് 1974 ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. IEDC ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ
ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് 1974 വരുന്നത്. അതിനുശേഷമാണ് NBE, നമുക്കറിയാം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986, വളരെ വിശദമായിട്ട് ഇത് പറയുകയും അതിനു വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന പ്രീ സർവീസും ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1986 തന്നെ പ്രൊജക്ട് ഓൺ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് PIED എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വരികയും ആ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കോൺസെപ്റ്റിലേക്ക് പതുക്കെ പതുക്കെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സംവിധാനം പതുക്കെ പതുക്കെ മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 1992 പ്രോഗ്രാം ഓഫ് ആക്ഷനിലൂടെയാണ് തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ് പൂർണ്ണതയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പൊ അതായത് 64 കൊത്താരി കമ്മീഷൻ റീഹാബിലിറ്റേഷൻ കോൺസെപ്റ്റിലേക്ക് പറയുകയും 74 എത്തിയപ്പോഴേക്ക് അവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു, IEDC എന്ന സംയോജിത വിദ്യാഭ്യാസ കോൺസെപ്റ്റിലേക്ക് വരികയും NEP 1986 ഇതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. 1992 പ്രോഗ്രാം ഓഫ് ആക്ഷനും അതിനു മുമ്പായിട്ട് 1986 പ്രോഗ്രാം ഓൺ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് PIED എന്ന് പറയുന്ന പ്രോഗ്രാമില് ഈ ഒരു കരിക്കുറത്തിന്റെ ആവശ്യകത NEP 1986 ഒരു ഫോളോ അപ്പ് ആയിട്ട് വരികയും 1992 പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നിട്ട് ഒരു IEDC റിവൈസ് സ്കീം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും എന്താണ് ഈ കുട്ടികളെ ഉൾപ്പെടുത്താനുള്ള സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് എന്താ പറയുക ഈ പറയുന്ന ഈ RPWD ആക്ട് എന്ന് പറയുന്ന ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിന് ചില ഹിസ്റ്റോറിക്കൽ ആയിട്ട് എന്താ പറയുക ഉണ്ടായ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആയിരുന്നു. ആ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് എന്താ പറയുക കുട്ടികളെ നമ്മൾ എവിടെയാണോ കുട്ടികൾക്ക് ഇഷ്യൂസ് ഉള്ളത് അവിടെ പോയി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന റെസിഡൻഷ്യൽ എന്താ പറയുക സോറി എവിടെയാണോ വേണ്ടത് അവിടെ വന്ന് പഠിക്കുന്നത്. നമ്മൾ ബ്ലൈൻഡ്നെസ് ഉള്ള കുട്ടികളാണെങ്കിൽ ബ്ലൈൻഡ്നെസ് ഉള്ള കുട്ടികളെല്ലാം ഒരുമിച്ച് പഠിപ്പിക്കുന്ന രീതി. അപ്പൊ അങ്ങനെയുള്ള റെസിഡൻഷ്യൽ കോൺസെപ്റ്റുള്ള സ്കൂളുകളാണ് ആദ്യം ഉണ്ടായിരുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ടുകൊണ്ട്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ ചലനമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ലോക്കോമോട്ടീവ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, അതുപോലെ ദീർഘകാല ചികിത്സ ആവശ്യമുള്ള ആൾക്കാർ, അവരൊക്കെ നമുക്ക് ഈ ഹോസ്റ്റലിൽ വന്ന് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ കോൺസെപ്റ്റ് വന്ന് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് അവരോട് അങ്ങോട്ട് പോയിട്ട് പഠിക്കുക എന്ന രീതിയിൽ ഒരു ഹോം ബേസ്ഡ് അല്ലെങ്കിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്താണ് നമുക്ക് പറഞ്ഞ ഒരേ തരം പരിമിതികളെ പിന്നീട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ദിവസങ്ങൾ മാത്രം കൊടുക്കുന്ന ഒരു സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങളിൽ കൊണ്ടുപോയിട്ട് പ്രത്യേക ദിവസങ്ങളിൽ മാത്രം ട്രെയിൻ കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. അതിനുശേഷം പൊതുവിദ്യാലയങ്ങളിൽ സംയോജിത വിദ്യാഭ്യാസം വന്നപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ തന്നെ ഈ സ്പെഷ്യൽ ക്ലാസ് മുറികളുടെ പഠനത്തിലേക്ക് വന്നു. അവിടെ നിന്നാണ് ഈ പ്രധാനപ്പെട്ട ഒരു ഓർത്തിരിക്കുക സഞ്ചരിക്കുന്ന അധ്യാപികയുടെ സേവനം എന്ന് പറഞ്ഞിട്ട് ഇറ്റിനറന്റ് ടീച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഇറ്റിനറന്റ് ടീച്ചർ എന്ന കോൺസെപ്റ്റിലേക്ക് വരുന്ന ഒരു കോൺസെപ്റ്റ് വരികയും ചെയ്തു. അതായത് ടീച്ചേഴ്സ് അവിടെ ചെന്ന് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എന്താ പറയുക ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയായിരുന്നു. ടോട്ടൽ സെഗ്രേഷൻ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അവിടുന്ന് സ്പെഷ്യൽ സ്കൂൾ സെഗ്രേഷനിലേക്ക് വന്നു, അതിനുശേഷം ഇന്റഗ്രേറ്റഡ് പാർഷ്യൽ സെഗ്രേഷനും അവസാനം ഇൻക്ലൂഷനും വന്നു. അതായത് മാറ്റി നിർത്തപ്പെടുന്ന കാലഘട്ടം, അവിടെ നിന്ന് അവർക്ക് വേണ്ടി മാത്രമുള്ള സ്കൂളുകൾ, പിന്നെ സാധാരണ സ്കൂളുകൾ അവർക്ക് വേണ്ടി പ്രത്യേക ക്ലാസ് മുറികൾ, മറ്റു അവസാന ഘട്ടത്തിൽ എല്ലാവർക്കും ഒരേ ക്ലാസ് മുറികൾ എന്ന് പറയുന്ന ആശയത്തിലേക്കാണ് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് വന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന RPWD ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനി അവരോട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പറയുക അമേരിക്കയില് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എന്താ പറയാ ഒരു ആക്ട് ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ഈ RPWD ആക്ട് എന്ന് പറയുന്ന ആക്ടിലേക്ക് വരാനായിട്ട് വന്ന അതിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ADA ആക്ട് എന്ന ഒരു ആക്ട് ആണ്. 1990 അമേരിക്കൻസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്ന് പറയുന്ന അങ്ങൊരു ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. ഈ ആക്ടിന് തുടർച്ചയായിട്ടാണ് ഇന്ത്യയില് ഈ PWD ആക്ടും 2014 RPWD ആക്ടും ഒക്കെ വരികയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും ഈ പറഞ്ഞ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആയാലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയാലും വന്ന സമയത്തുണ്ടായിട്ടുള്ള റൂളുകൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കണം. നമ്മൾ 1995 ആക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, RPWD ആക്ട് 2016 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പോലെ അതിന്റെ ഒപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആക്ട് ആണ് മെന്റൽ ഹെൽത്ത് ആക്ട് 1987 നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999. ഇതൊക്കെ വലിയ ഫാക്ടർ അല്ല, പ്രധാനമായിട്ട് ഓർത്തിരിക്കുന്ന രണ്ട് ആക്ട് ആണ്. ഒന്ന് PWD ആക്ട് 1995ഉം RPWD ആക്ട് 2016. കൃത്യമായിട്ട് പറയണം, ഞാൻ ഈ നോട്ട് തരുമ്പോൾ ഞാൻ ഇതും കൂടെ ഒക്കെ മെൻഷൻ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ
ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് അല്ലാണ്ട് ഒന്നും ജസ്റ്റ് ഒന്നും പറഞ്ഞു പോകുന്ന രീതിയിൽ നോട്ട്സ് നിങ്ങൾക്ക് തരാം. പക്ഷെ അത്ര വലുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ പറയാ, അത് വലിയൊരു പ്രശ്നമുള്ളതല്ല. മറിച്ച് ഈ പറഞ്ഞ രണ്ട് ആക്ടുകളും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താ പറയാ 21 ഡിസബിലിറ്റീസും തീർച്ചയായിട്ടും കൃത്യമായിട്ട് പഠിക്കണം. പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദേശീയ തലത്തിലെ സ്ഥാപനങ്ങൾ, അതായത് നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രത്യേകമായിട്ട് സിലബസ് എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ ചില സ്ഥാപനങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കണം. അതിന്റെ ആസ്ഥാനം എവിടെയാണ്, എന്താണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് പഠിച്ചിരിക്കണം. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് NIVH എന്ന് പറഞ്ഞു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വലി ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാഴ്ച പരിമിതി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയത്തിന്റെ അണ്ടറിലുള്ള സ്ഥാപനമാണ്. NIVH എന്ന് പറയുക, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വലി ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് എന്താ പറയുക ആ ഒരു സ്ഥാപനം അറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ആ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അലി യാവർ ചെങ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് ഹാൻഡിക്രാഫ്റ്റ് AYJNIHS, ചില ഫുൾഫോമാണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. AYJNIHS എന്നാണ് അലി യാവർ ജംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് ഹാൻഡിക്രാഫ്റ്റ് എന്ന ശ്രവണ വൈകല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനങ്ങളാണ്. അവർക്കുള്ള പരിശീലനം, അതുപോലെ അതിന് പരിശീലിപ്പിക്കുന്ന അല്ലെ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുംബൈയിലാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. തുടർന്ന് കൊൽക്കത്തയിലും ഡൽഹിയിലും സെക്കന്ദരാബാദിലും ഭുവനേശ്വറിലൊക്കെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന AYJNIHS എന്ന് പറയുന്ന ശ്രവണ പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള സ്ഥാപനത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അത് ബോംബെ അല്ലെ മുംബൈ ആണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ വരുന്ന മറ്റൊരു സ്ഥാപനമാണ് NIOH. NIOH എന്ന് പറഞ്ഞാല് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓർത്തോപീഡിക്കലി ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി എന്ന് പറയുക. അതായത് ലോക്കോമോട്ടോർ ഡിസബിലിറ്റിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത്. ഇത് കൊൽക്കത്തയാണ് ഇതിന്റെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥാപനം, പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഒഡീഷയിലുള്ള, ഒഡീഷയിലെ കട്ടക്കിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വാമി വിവേകാനന്ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന SVNIRTAR എന്ന് അറിയപ്പെടുന്നത് 1975 ഒറീസയിലെ കട്ടക്കിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ലോക്കോമോ എന്ന് പറയാൻ ഈ പറയുന്ന എന്താ പറയാ ഒക്യുപേഷണൽ തെറാപ്പി, അതുപോലെ കൃത്രിമ അവയവ നിർമ്മാണം, ഫിസിയോതെറാപ്പി, ഈ പറഞ്ഞ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സ്വാമി വിവേകാനന്ദന്റെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ഒറീസയിലെ കട്ടക്കിലുള്ള സ്ഥാപനം. കൃത്രിമ അവയവ നിർമ്മാണം, അതുപോലെ ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി തുടങ്ങിയ ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ദേശീയ തലത്തിലുള്ള സ്ഥാപനമാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ എന്താ പറയാ മറ്റൊരു സ്ഥാപനമാണ് എന്താ പറയാ നമുക്കറിയാം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറയുന്ന 1966 മൈസൂറിലെ മാനസഗംഗോത്രിയിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. അതായത് ഇവർക്ക് മാനസികമായ വൈകല്യമുള്ള വർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങള്, ശ്രവണ വൈകല്യം, സംസാര വൈകല്യം തുടങ്ങി വിഷമം അനുഭവിക്കുന്ന ക്ലിനിക്കൽ സേവനങ്ങളൊക്കെ നടക്കുന്ന, അതുപോലെ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്ന സ്ഥാപനമാണ് AIISH എന്ന് അറിയപ്പെടുക, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറയുന്ന പ്രത്യേകത ഒരു സ്ഥാപനമാണ് ഇത്. നമുക്ക് എന്താ പറയാ മൈസൂരിലെ മാനസിക ഗംഗോത്രി സ്ഥലത്താണ് ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എല്ലാവരും കേട്ടിട്ടുള്ള മറ്റൊരു സ്ഥാപനം നിംഹാൻസ് എന്ന് പറയുന്ന സ്ഥാപനം, എപ്പോഴും കേൾക്കുന്ന ഒരു സ്ഥാപനമാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇത്. എന്താ പറയുക 1974 ഇത് സ്വയംഭരണ സ്ഥാപനമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിലും 1847 എന്താ പറയുക ഈ ഒരു സ്ഥാപനം 1847 ആരംഭിച്ച ഒരു സ്ഥാപനമാണിത്. ഇത് വളരെ പ്രധാനപ്പെട്ട ബുദ്ധിപരമായിട്ടുള്ള പരിമിതിയുള്ളവർക്ക്, അതുപോലെ അപസ്മാര ചികിത്സ, അതുപോലെ തന്നെയുള്ള ഭൗതികപരമായിട്ടുള്ള മെന്റലി ആയിട്ടുള്ള ഇന്റലക്ച്വലി ആയിട്ട് ചലഞ്ചിലായിട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനമാണ് നിംഹാൻസ് എന്ന് പറയുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിന്റെ ഫുൾഫോം ഓർത്തിരിക്കുക, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേരെന്ന് പറഞ്ഞാല്. അപ്പൊ ഇത്രയും സ്ഥാപനങ്ങളുടെയും പേരുകൾ ഒന്ന് പഠിച്ചിരിക്കുക. അതിന്റെ ആസ്ഥാനത്ത് വളരെ ഭയങ്കരമായ രീതിയിൽ കാണാൻ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ ഒരു സിലബസിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പോകുന്നതുകൊണ്ടും നമ്മൾ ഓരോ മൊഡ്യൂളിൽ പരമാവധി നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന മൊഡ്യൂളുകൾ ഒരു എന്താ ഒരു ടൈറ്റ് പ്രൂഫ് ആയിട്ട് തന്നെ കവർ ചെയ്ത് പോകുന്ന ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ എന്താ PWD ആക്ട്, RPWD ആക്ട് പഠിക്കുക, 21 ഡിസബിലിറ്റീസ് പഠിക്കുക,
പിന്നെ ഇതിനകത്തുള്ള ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ തുടങ്ങിയവയുടെ വ്യത്യാസം പഠിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അതിനുശേഷമുള്ള ഈ ഞാൻ പറഞ്ഞേക്കുന്ന നിയമനിർമ്മാണങ്ങളും സ്ഥാപനങ്ങളും, നിംഹാൻസ് പോലെ വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടിയാൽ ഉത്തരവെത്താൻ വരുന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ 8 ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ? ആരും മിണ്ടത്തിൽ. നമ്മൾ ബാംഗ്ലൂരാണ് പറയുന്നത്, ബാംഗ്ലൂരാണ് അതിന്റെ ഇതായിട്ട് പറയുക. മെയിൻ ആയിട്ട് എന്റെ ആസ്ഥാനമായിട്ട് പറയുന്നത് ബാംഗ്ലൂരാണ്. അതിന്റെ മെയിൻ ആയിട്ട് ഒരു സെന്റർ ആയിട്ട് പറയുന്നത് നിംഹാൻസിന്റെ ആസ്ഥാനമായിട്ട് പറയുന്നത് ബാംഗ്ലൂരാണ്. സാർ ഇതിന്റെ നോട്ട്സ് തരില്ലേ? തരും തരും തരും, നോട്ട്സ് തരും, നോട്ട്സ് തരും. നമ്മൾ നോട്ട്സ് എല്ലാം തരും, എന്നാ പ്രശ്നമില്ല, നോട്ട്സ് എല്ലാം തരും. ഞാൻ ആ പറഞ്ഞപ്പോ നോട്ട്സിനകത്ത് കൊച്ചും കൂടെ ഡീറ്റെയിൽ ആണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ എല്ലാ നിയമങ്ങളും ഉണ്ട്, RC ആക്ട് എന്ന് പറഞ്ഞ കുറെ ആക്ടുകൾ ഉണ്ട്. ഞാൻ ആക്ടിന്റെ എല്ലാം കൂടി തന്നേക്കാം, കാര്യം ഞാനത് എല്ലാം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭ്രാന്താവും. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഒരു 21 ഡിസബിലിറ്റി ഓർത്തിരിക്കാൻ വലിയ പ്രയാസമില്ല. അതിനകത്ത് തന്നെ നമുക്ക് എന്താ പറയാ, പഠന വൈകല്യങ്ങൾ ഓർത്തിരിക്കാനും വലിയ പ്രശ്നമില്ല. നോട്ട്സ് PDF ആയിട്ട് തരാൻ കേട്ടോ. ഞാൻ ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറഞ്ഞ ആദ്യ ഘട്ടത്തിൽ കൊടുത്തില്ല. നിങ്ങൾ നോട്ട്സ് എഴുത വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കാതിരുന്നതാണ്. ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആക്കി തരാം, പ്രശ്നമില്ല. ഞാനത് ആപ്പിനകത്ത് ഒരു ഓപ്ഷൻ മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഞാൻ ലെക്ചർ നോട്ട്സിന്റെ ഒരു ലെവൽ ഒരു ഒരു 1 മന്ത് ഇങ്ങനെ പോകട്ടെ, പോയിട്ട് നിങ്ങൾ എന്താണ് അതിന്റെ ഒരു ഫോളോ അപ്പ് എന്നറിയാം. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഞാൻ വെച്ചതേ ഉള്ളൂ. നോട്ട്സ് നിങ്ങളുടെ ഒരു അവകാശമാണ്, അത് കേട്ടത് ഡൗൺലോഡ് ആക്കി തരാം, ഓപ്ഷൻ ആക്കി തരാം. അല്ല ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാൻ, പ്രശ്നമൊന്നുമില്ല. പ്രിന്റ് എടുക്കാനായിട്ടായാലും ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ലെക്ചർ നോട്ട്സിൽ പോയിട്ട് ഒന്ന് വർക്ക് ചെയ്യട്ടെ എന്നൊരു കോൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാര്യം കുറെ ആൾക്കാരെങ്കിലും ഒക്കെ കുറെ 4 ദിവസം പഠിക്കാൻ തുടങ്ങിയവരായിരിക്കും. ട്രാക്കിലാവാൻ വേണ്ടി ഇപ്പൊ പ്രിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രിന്റ് ഒക്കെ എടുത്താൽ പ്രശ്നം വെച്ചാൽ, ഇപ്പൊ ഞാൻ എടുക്കുന്ന അത്യാവശ്യം പ്രസന്റേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നതിന് ഹെവി സൈസ് ആയിരിക്കും. മീൻസ് ഒരു 18-19 ഫോൺ സൈസിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാര്യം ഈവൻ മൊബൈലിൽ കണ്ടാലും അത്യാവശ്യം ഒന്ന് വായിക്കണം എന്നുള്ള കോൺസെപ്റ്റ്. അപ്പൊ എന്നാലും ചെറുതാ എങ്കിലും 19-20 ഫോൺ സൈസിലാ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതൊക്കെ പ്രിന്റ് എടുക്കാനൊക്കെ പോകുമ്പോഴേക്ക് ഈ പേജുകൾ എണ്ണം ഇഷ്ടംപോലെ കാണും. ഇത് പക്ഷെ അത്രയും കണ്ടത് കാണത്തില്ല. നോട്ടായിട്ട് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ചുരുങ്ങി കിട്ടും. ആ ഒരു കോൺസെപ്റ്റ് വെച്ചതേ ഉള്ളൂ, അത് നിങ്ങൾക്ക് ഫ്രീ ഒക്കെ തരാം, കുഴപ്പമില്ല. പറയുന്നേ ക്ലിയർ ആവുന്നല്ലോ. ഞാൻ മലയാളത്തിൽ പറഞ്ഞത് വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. അത്യാവശ്യം മനസ്സിലാവും. നമ്മൾ ഇതിന്റെ വലിയൊരു ഡീപ്പർ സൈഡിലേക്കൊന്നും പോകണം. നമ്മൾ ഇത്ര ഇങ്ങനെ പറഞ്ഞെങ്കിലും ഈ ഇതിന്റെ ഓർഡർ ഒക്കെ അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ആദ്യമായിട്ടൊരു എന്താണ് മാറ്റി നിർത്തിക്കപ്പെടുന്ന കാലഘട്ടം, സെക്രട്ടറി കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എന്താണ് സംയോജിത വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നു, അതിന് സ്പെഷ്യൽ സ്കൂളിലേക്ക് വരുന്നു. സ്പെഷ്യൽ സ്കൂൾ കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്ലാസ് റൂം വിത്തിൻ ദ സ്കൂൾ വരുന്നു. അതിനുശേഷം ഇൻക്ലൂസീവ് ക്ലാസ് റൂമുകളിലേക്ക് വരുന്നു. അപ്പം ആ ഒരു ഗ്രാഫ് അതിന്റെ ഓർഡർ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചില ഈ പറഞ്ഞ റൂളുകൾ, അത് റൂളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആക്ടിൽ വന്നേക്കുന്ന ഡിസബിലിറ്റീസ് ഏതൊക്കെയാണ്? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ആസിഡ് വിക്ടിംസ്, ചിലപ്പോൾ അതെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു ടൈം അല്ല. ആസിഡ് വിക്ടിംസ് എന്ന് പറയുന്നത് ഒരിക്കലും ഡിഫറൻറ്റ്ലി ഏബിൾഡ് അത് വരുന്നുണ്ടോ എന്ന് കാര്യത്തിൽ ഇപ്പം പഠിക്കാത്ത ഒരാൾക്ക് ഉത്തരം എഴുതാൻ പറ്റത്തില്ല. ചിലപ്പം ഈ പറഞ്ഞ അതുപോലുള്ള ചില അസുഖങ്ങൾ പലപ്പോൾ നമുക്ക് ഓർത്തിരിക്കുന്ന വരുന്ന കാര്യമല്ല. അപ്പൊ അത്തരം അസുഖങ്ങൾ അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചിരുന്നാൽ നമുക്ക് മാർക്ക് കിട്ടാൻ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളാണ്. അതുപോലെ തന്നെ എൻ്റെ ആക്ട്, ഈ പറഞ്ഞ പോലെ 1994 ആക്ടും 2016 ആക്ടും അതൊന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളെ ഉള്ളൂ ഇനി അത് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. അപ്പം നോക്കുക, നമ്മളൊരു നല്ല ടോപ്പിക്കാണ്. ഒരു ഒന്ന് ഒരു ഒരു 1-2 ചോദ്യങ്ങൾ എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു ചോദ്യങ്ങൾ. RPW ആക്ട് എന്ന് പറയുന്നത് 2016 അതിനാണ് നമ്മൾ എന്താ 14 എണ്ണം കൂടെ ആഡ് ചെയ്തത്. ആദ്യത്തെ 7 എണ്ണേ ഉള്ളൂ, 1995 7 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ബേസ് നമ്മുടെ ബേസിക് ആണ് നമ്മുടെ കോൺസെപ്റ്റിലുള്ള ഈ പറഞ്ഞ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നതെല്ലാം ആദ്യത്തെ 7 വരുന്നത്. ഈ 16 വന്നപ്പോഴേക്ക് അന്നത്തെ നമ്മുടെ പുതിയ സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട് ഓട്ടിസത്തെ, ഡാർഫിസത്തെ, അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി എന്നൊക്കെ പറയുന്നതൊക്കെ
സത്യം അത് നമ്മൾ അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഓർത്തിരിക്കാൻ കാരണം നമ്മൾ ചിന്തിക്കത്തില്ല. ഒരു ഓപ്ഷൻ കിട്ടും ചിലപ്പോൾ നമ്മളത് ഇതിനകത്ത് വരുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് 2016 അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതൊരു പ്രത്യേക തരത്തില് പഠിക്കണം. ഇപ്പൊ ടോട്ടൽ എത്ര ഡിസബിലിറ്റി ഉണ്ടെന്ന് ചോദിച്ചാണ് 21 ഡിസബിലിറ്റി ഉണ്ട്. ആ നമ്പറും പഠിച്ചിട്ടുണ്ട്. 21 ഡിസബിലിറ്റിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന 21 നമ്പർ തരം കാറ്റഗറിക്കൽ ആണ് കാറ്റഗറീസ് ആണ് വെച്ചിരിക്കുന്നത്. അതിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന സാധനമുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ പരിമിതികളുള്ളവർ എന്നർത്ഥത്തിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഉണ്ട്. അപ്പൊ അത് ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മളെ പറ്റിക്കാൻ തന്നെ ഓപ്ഷൻ ആണ്. അല്ല, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന അതും ഒരു ഡിസബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. ഒന്നിൽ കൂടുതൽ ഇതേ പ്രശ്നങ്ങളുള്ളവരെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന് പറയുന്ന ടേമിനകത്താണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മളെ പറ്റിക്കാനല്ല, നമ്മളെ തെറ്റിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ നമ്മുടെ അപ്രോച്ചസിനെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്തും അതുപോലെ മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞ സമയത്തും അത് ആരാണ് ഇൻവെന്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ പേര് പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിനകത്ത് ടീച്ചറിന്റെ റോളിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്റ്റുഡൻസ് റോളിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ചില പ്രത്യേക മെത്തേഡ്സ്, ചില പ്രത്യേക അപ്രോച്ചസിനകത്ത് ചില സ്കില്ലുകൾ, ചില റൈറ്റിംഗ് സ്കില്ലുകളാണ്, ചില ഗ്രാമാറ്റിക്കൽ സ്കില്ലുകളായിരിക്കും, ചിലതിനകത്ത് ലിസണിങ് സ്കില്ലായിരിക്കും പ്രൊമിനൻസ് കൊടുത്തിരിക്കുന്നത്. അത് ഏതാണ് പഠിക്കുക. ഇങ്ങനെയുള്ള കാലം മാത്രം ഓർത്തിരുന്നാൽ മതിയല്ല. അതിനകത്തുനിന്ന് ഭയങ്കരമായ ചോദ്യങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല. ഡെവലപ്പ് ചെയ്ത് ആരാണ് എന്നുള്ളതും ഏതെങ്കിലും തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളുള്ള കാര്യങ്ങൾ, ഇപ്പം അമേരിക്കയുടെ ഒരു ഒരു ഉയർച്ചയോട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, സോറി, അതിനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ യൂറോപ്പിൽ, അതുമായിട്ട് ബന്ധപ്പെട്ടാണോ, വേൾഡ് വാറുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടാണോ, ഇങ്ങനെയൊക്കെ ഉള്ള ചില ഹിസ്റ്റോറിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ഓർത്ത് ജസ്റ്റ് വായിച്ച് ചോദ്യം ചോദിച്ചാൽ അത്ര എഴുതാവുന്ന രീതിയിൽ പഠിച്ചു വെക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ BED പഠിച്ച പോലെ ഇതിന്റെ സ്റ്റെപ്സും മറ്റു കാര്യങ്ങളൊന്നും പഠിക്കും. നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുമെങ്കിലും അതൊന്നും വലിയ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റിറ്റീവ് എക്സാം മോഡിൽ അത്തരം കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പോകുക. ആര് ചെയ്തു, എന്തിനു വേണ്ടി ഡെവലപ്പ് ചെയ്തു, എന്താണ് ഇതിന്റെ കീ എന്ന് പറയുന്നത്, ഏത് സ്കില്ലിനെയാണ് ഒരു പ്രൊമിനന്റ് ചെയ്യുന്നത് എന്നുള്ളതും. ചില അത് പറയുന്നുണ്ട് ഇപ്പം 1445 വേർഡ്സ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചില ചില പ്രത്യേക എണ്ണത്തിലുള്ള ചില സ്ട്രക്ചേഴ്സിന്റെ എണ്ണം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം പോയിന്റുകൾ നമുക്കെല്ലാം അറിയാം. നമ്മളെല്ലാം അധ്യാപകരല്ലേ. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെച്ചിട്ട് പോവുക. ബാക്കി ഓവറായിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന അത്ര വിശദമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ PDF എടുക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഓവറായിട്ട് കണ്ടന്റ് ഫീൽ ചെയ്യും. അത് വേണ്ട. അത് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ പലരും പഴയ BED ബുക്കുകളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി കാണും, ഇവരുടെ ചിലപ്പോൾ കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണമെങ്കിൽ പിന്നെ അതിന് തപ്പി നടക്കേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ അതങ്ങനെ പറഞ്ഞേക്കുന്നത്. അത്രയൊന്നും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ചില ചെറിയ ഷോർട്ട് വേർഡ്സുകളൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അബ്രിവേഷൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാനുണ്ട്. നമുക്ക് മോഡൽസ് ഓഫ് ടീച്ചിങ് പഠിക്കാനുണ്ട്. മോഡൽസ് ഓഫ് ടീച്ചിങ് പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ എന്താ പറയുക സിന്റാക്സോ ഒന്നും പഠിക്കാൻ പോകുന്നില്ല. മറിച്ച് എന്താണ്, അത് ഏത് ഫാമിലി ഓഫ് മോഡൽസിനാണ് വരുന്നത്, ആ മോഡൽസിന്റെ ബേസിക് ആയിട്ടുള്ള അസംഷൻ എന്താണ്, അല്ലെ ചില സ്റ്റെപ്സുകൾ എന്താണ്, ആര് ഡെവലപ്പ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നമ്മൾ പഠിക്കുന്ന HSC വേണ്ടി, നമ്മളൊരു മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക. ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു അത് ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോർട്ട് നോട്ട്സ് ഇതിനെ കുറിച്ച് എപ്പോഴും എപ്പോഴും വീണ്ടും 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 ഇങ്ങനെ പറയുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?